സ്പീഡ് ആണ്. നമ്മുടെ സ്കിൻ നല്ല വൈറ്റൻ ചെയ്തെടുക്കാനും അതുപോലെ നല്ല ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് മാസ്ക് തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൾട്ടാണി മിൾട്ടി പൗഡർ. അത് ഇത്രയും ആവശ്യമില്ല കേട്ടോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എടുത്തിട്ടുള്ളതാണ്. നമുക്കിനി പോയി ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് മുൾട്ടാണി മിൾട്ടി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1¼ teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജ്യൂസ് അനുസരിച്ച് എന്തോരം വേണമെന്നനുസരിച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവാക്കിയെടുക്കണം. ഒത്തിരി ലൂസായി പോവരുത്, എന്നാൽ ഒത്തിരി കട്ടിയായി പോവുകയും ചെയ്യരുത്. ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്കിതാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ഫേസിൽ ഈ പരുവൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം മുൾട്ടാണി മിൾട്ടി അല്പം കൂടിപ്പോയി പേസ്റ്റ് പരുവായിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിനി ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. ആദ്യമൊരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ലെയറും കൂടി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു 5 minutes വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആവും നിൽക്കണ്ട, എങ്കിലും ഒരു മിനിമം രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഫേസ് മാസ്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല, എങ്കിലും മിനിമം രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിനിത് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.